നമ്മള് പഴംപൊരി അഥവാ ഏത്തക്കയപ്പം ഉണ്ടാക്കാൻ പോകും. ഇവിടെ ഞങ്ങൾ ഏത്തക്കയപ്പം എന്നാ പറയുന്നത്. അപ്പത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഏത്തക്ക എടുക്കുക. പിന്നെ ഇനി അതിന് എന്താ ചേർക്കേണ്ടതെന്ന് ഇപ്പൊ അമ്മ പറഞ്ഞു തരും. എന്തൊക്കെയാ അമ്മ? മൈദ 1 കപ്പാണോ? 1.5. ഈ 4 ഏത്തക്കയ്ക്ക് 1.5 കപ്പ് മൈദയാണ് അമ്മ എടുത്തിരിക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അരിപ്പൊടിയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് അമ്മ ചേർക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്താ? നെയ്യ്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിനകത്ത് അമ്മ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പം അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം അത് വേണ്ടേ, നമ്മുടെ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി കലക്കി വെച്ചതാണ്. അപ്പം അതൊരു ഏത്തക്കയപ്പത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. അപ്പം ഇനി ഇത് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. ബട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. പാൽപ്പൊടി ചേർത്തിട്ടാണ് ഈ പഴംപൊരി ഏത്തക്കയപ്പം ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുഴച്ചെടുക്കാം. അത് കുറച്ച് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കണം. ഇപ്പൊ ഇടുക, അതോ പിന്നീട് ഇടും? കുറച്ചിട്ട്. മഞ്ഞൾപ്പൊടി നമ്മളുടെ കളറിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും ചേർക്കുന്നില്ല. അമ്മ ഉണ്ടാക്കുന്ന ഏത്തക്കയപ്പമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കടയിലൊക്കെ പോയി കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുഴച്ച്. അത് കുറേ മധുരം വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ ഏത്തക്കയ്ക്ക് തന്നെ ഒരു നല്ല മധുരം ഉണ്ടാവും. അപ്പം പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് കട്ട് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആഡ് ചെയ്യാം. വേണ്ടേ, ഈ ഒരു പരുവത്തിൽ വേണം മാവ് ചെയ്തെടുക്കാൻ, കുഴച്ചെടുക്കാൻ. അധികം അങ്ങ് ലൂസ് ആവരുത്, കാരണം ഏത്തക്കയിൽ പിടിക്കത്തില്ല. ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തെടുക്കുക. അധികം കട്ട് ചെയ്യാവരുത്. ഇത്ര വലിയ സൈസ് വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കി എടുക്കാം. ഇത് രണ്ടാക്കി ചെയ്യുന്നവരുണ്ട്. ഒരു ഏത്തക്ക 2 ആക്കി മാത്രം ചെയ്യുന്നവരുണ്ട്. ബട്ട് അതിലും ടേസ്റ്റ് ആണ് നമ്മൾ നൈസ് ആയിട്ട് ചെയ്യുമ്പോൾ, അല്ലേ? കട്ടി കൂടുമ്പോഴത്തേക്ക് ഏത്തക്ക അപ്പത്തിനൊരു ടേസ്റ്റ് വരത്തില്ല. മാവിൽ മുക്കി നന്നായിട്ട് മാവിനകത്ത് കുഴച്ച് 1-5 മിനിറ്റ് ഇരുന്നിട്ട് എണ്ണയ്ക്കകത്ത്, ആ കണ്ട ഏത്തക്ക ഇങ്ങനെ മൂടി വയ്ക്കണം. അപ്പോൾ അതിനകത്ത് പിടിച്ചിരിക്കും. ഒരു പാൻ വെച്ചു. നമുക്കിനി ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, എന്ത് ഓയിലാന്ന് വെച്ചാൽ അതൊഴിച്ചിട്ട് നമ്മുടെ ഏത്തക്കയപ്പം വറുത്തെടുക്കാം. ഇപ്പം ഞങ്ങൾ ഈ സൈഡിൽ ഏത്തക്കയപ്പം എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരിലായിരിക്കും പറയുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഏത്തക്ക ഇതിലേക്കിടാം. ഇത് 5 മിനിറ്റ് വേണോ ഓരോ സൈഡ് വേറെ? ഒരു 5 മിനിറ്റ് ആദ്യത്തെ സൈഡ് വെന്തിട്ട് നമുക്ക് തിരിച്ചിടാം. നാലെണ്ണം നമ്മള് ഒറ്റ ഇരിപ്പിന് പെട്ടെന്ന് അങ്ങ് തിന്നു തീർക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ മണം വരുന്ന സമയത്ത് നമ്മളിത് ഇത് എടുക്കണം. എന്താ പറയുന്ന, ഒരു ഏത്തക്കയപ്പത്തിന് ഒരു മണമൊക്കെ ഇല്ലേ ചായക്കടയിലൊക്കെ ഇരിക്കുമ്പോ, ആ ഒരു മണം. അതിലും സൂപ്പർ ആയിട്ടുള്ള ഒരു മണം വരും. നമ്മുടെ ഏത്തക്കയപ്പം എന്താ, ഇതൊരു ചായയുടെ കൂടെ അങ്ങോട്ട് കഴിക്കണം. നമ്മുടെ ചായയും ഏത്തക്കയപ്പവും ശരിയായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, നല്ല കിടു ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെ. അപ്പൊ എന്തായാലും ഇനി ഞാൻ കഴിക്കട്ടെ. ഇത് വെയിറ്റ് ചെയ്യാൻ വയ്യാം.